ഹലോ ഫ്രണ്ട്സ്, ക്രിയേറ്റീവ് ഡ്രീംസിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എണ്ണമാങ്ങയാണ്. അതുണ്ടോ? ഇത് ഞാനിപ്പം നീളത്തിൽ, ഇവിടെ വീട്ടിലുണ്ടായ മാങ്ങയാണ്. അപ്പോൾ ഇത് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. മാങ്ങ പറിക്കാൻ പോവാണേ. ഫസ്റ്റ് മാങ്ങ കൊളുത്ത കയറ്റി എന്നിട്ട് ഞാനിനി ഒരു പാനിലോട്ട് എണ്ണ ഒഴിച്ചിട്ട്, ഞാനൊരു പാനിലോട്ട് നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. നല്ലെണ്ണ ഉപയോഗിച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ എണ്ണ നല്ലപോലെ ചൂടായി കേട്ടോ. അതിനകത്തോട്ട് ഞാൻ ഈ മാങ്ങ കട്ട് ചെയ്ത് ഇടാൻ പോവാണ്. നല്ലപോലെ വറുത്ത് കോരുന്ന ഒരു പ്രത്യേക തരം പിക്കിളാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പം ഇനി ബാക്കി അടുത്ത പ്രാവശ്യമായിട്ട് വറുക്കാം. ഈ നല്ലെണ്ണ മാത്രം ഉപയോഗിക്കാവൂ കേട്ടോ ഇത് ഈ അച്ചാറുണ്ടാക്കുമ്പം. അപ്പം വേറെ എണ്ണയൊന്നും ഉപയോഗിക്കാൻ പാടില്ല, ഇത് തന്നെ ഉപയോഗിക്കണം. കണ്ടോ, ഞാനിപ്പോൾ കുറച്ചധികം തന്നെ ഇട്ടിട്ടുണ്ട്. ഇത് മാങ്ങ ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾ നല്ലപോലെ കഴുകി തുടച്ചിട്ട് വേണം ഈ മാങ്ങ ഇതുപോലെ അരിഞ്ഞെടുക്കാനായിട്ട്. ഈ എണ്ണമാങ്ങ ഉണ്ടല്ലോ, ഇങ്ങനെ ഒരുവിധം വറുത്ത് കഴിയുമ്പം നമ്മുടെ ഇതുപോലെ അങ്ങോട്ട് ഇതാകത്തില്ല. ഇത് ഞാനിത് ഇനി കോരി എടുക്കാൻ പോവാണ്. എണ്ണമാങ്ങ ചെറുതായിട്ട് കോരി എല്ലാം എടുക്കാൻ പോവാം. നമ്മുടെ ചിപ്സൊന്നും മറക്കുന്ന പോലെ അതുപോലെ അങ്ങനെ ആകത്തില്ല. ഇത് ഇച്ചിരി കുറച്ച് നേരമായി, ഇനിയിപ്പോൾ ഞാനിതങ്ങ് കോരി എടുക്കുക. എണ്ണമാങ്ങ ഞാൻ കോരി എടുത്ത് എണ്ണയിലിട്ട് ചെറുതായിട്ട് വറുത്തെടുത്ത് കോരി എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ സെറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ സെറ്റ് ഞാൻ എണ്ണയിലിട്ടിരിക്കുക. ഇനി ഇത്രയും കൂടെ ഉണ്ട്, ഒരു പാത്രം കൂടെ ഒരു പ്രാവശ്യം കൊണ്ട് ഇടാനുള്ളതും ഉണ്ട്. രണ്ടാമത്തെ സെറ്റും കോരി എടുക്കാറായി കേട്ടോ. ഇത് ഞാൻ കോരാൻ പോവാണേ. മൂത്തു മുളക് പൊടി എണ്ണയിലിടുവാണ്. ഞാൻ കുറച്ച് കുറവാണ് ചേർക്കുന്നത്. ഇതൊരു ടേബിൾ സ്പൂൺ കായപ്പൊടിയാണ്, കായപ്പൊടി ചേർക്കുവാണ്. 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തു. ഇത് ശരിക്കും പറഞ്ഞാൽ ഉപ്പ് പൊടിയല്ല കേട്ടോ, ഇത് ഞാൻ കല്ലുപ്പ് പൊടിച്ചെടുത്താണ് ഇത് ഞാൻ. അതുകൊണ്ട് നമ്മളത് നോക്കിയിട്ട് വേണം ചേർക്കാൻ, നല്ല കടുപ്പുള്ളതുകൊണ്ട്. ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇതിനകത്തോട്ട് ഞാൻ മാങ്ങ മിക്സ് ചെയ്യാൻ പോവാണ്. കുറേശ്ശെ ഇട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്.
ആദ്യം ഞാൻ കുറച്ചിടുവാണ്. ഇതിനകത്ത് മാങ്ങ എണ്ണ വറുത്തോണ്ട് നല്ല എണ്ണയൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി എണ്ണ ഇനിയും ചേർക്കണ്ടായിരിക്കും. നോക്കാമോ, ഇനി ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യട്ടെ. ബാക്കി മാങ്ങയും കൂടെ ചേർക്കണം, നന്നായിട്ട് മിക്സ് ചെയ്യണം. വേറൊരു പാത്രത്തിനോട്ടത്തോട്ട് മാറ്റി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ശരിക്കും മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പം ഞാനത് അപ്സൈഡ് ഡൗൺ ആവുകയും ചെയ്യില്ല. അപ്പം എല്ലാം ഒന്നും കൂടെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി നല്ലപോലെ മിക്സ് ചെയ്തു. നല്ല ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നല്ല രസമുണ്ട് തിന്നാൻ. അപ്പോൾ തന്നെ ടേസ്റ്റ് ചെയ്ത് കുറച്ച് ഒരാഴ്ച വെച്ചിട്ടെടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല പിടിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുന്ന എന്നിട്ട് ഞാൻ ഇനി ബോട്ടിലാക്കി എടുത്ത് നോക്കും. എല്ലാവർക്കും ഈ എണ്ണ മാങ്ങ പിക്കിള് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നല്ല ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത് അച്ചാർ റെഡി. ഞാനേ അന്തല്ല, ഒരു വലിയ ബോട്ടിലും ഒരു ചെറിയ ബോട്ടിലും എടുത്തിട്ടുണ്ട്. അത് ആദ്യം എടുക്കാനായിട്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചതാണ്. അതുപോലെ നല്ലതായിട്ട് ടൈറ്റായിട്ടുള്ള കുപ്പികളിൽ വേണം അടച്ചു വെക്കാനായിട്ട്. ഇനി ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാൻ തുടങ്ങാം.